എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും വളർത്താൻ ഇഷ്ടപ്പെടുന്ന ചില ചെടികൾ ഒന്നാണ് ഫേണുകൾ, പന്നൽ ചെടികൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഈ ഫേണുകൾ. നമ്മൾ നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ പല വിലയാണ്, അത്യാവശ്യം നല്ല വിലയുണ്ടായിരിക്കും. ചില ഫേണുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫേണുകളുണ്ട്. ഇതൊക്കെ വളർത്തി തിക്കായിട്ട് നമ്മളെ ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് ബോർഡിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ പല ഫേണുകളും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല തിക്കായിട്ടുള്ള ഫേണിനൊക്കെ അത്യാവശ്യം നല്ല വിലനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ കിട്ടുന്ന അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഫേണാണ് ബോസ്റ്റൺ ഫേണ്. അപ്പൊ ഈ ബോസ്റ്റൺ ഫേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫേണാണ്. സോട്ട് ഫേണിന്റെ ഒക്കെ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഫേണാണ്. അപ്പൊ സോട്ട് ഫേണിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫേണുകളുണ്ട്. അതിലൊരു ഫേണാണ് ബോസ്റ്റൺ ഫേണ്, നെഫ്രോലിപ്പിസ് എക്സാൽറ്റാറ്റ എന്ന് പറയുന്നൊരു ഫേണാണിത്. അപ്പൊ ഇതിന്റെ ഒരു കാറ്റഗറി നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇതിനായിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫേൺ ഈ സമയത്ത് നമുക്ക് കിട്ടും. കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേൺ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ വരണ്ട കാലാവസ്ഥയിലേക്ക് നമ്മുടെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള ഫേണുകൾ, നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഫേണുകളൊക്കെ ഇനി ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. ഈ സമയങ്ങളിൽ ഇതൊരു ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോയിട്ട് ഇനി അടുത്ത മഴയ്ക്ക് ശേഷമാണ് ഈ ഫേണുകൾ വീണ്ടും പൊങ്ങി വരിക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫേണുകൾ കണ്ടെത്തിയിട്ട് നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി നടാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നമ്മുടെ കിണറിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ ഫേൺ കാറ്റഗറി, ഫേൺ വർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലെ പല ഫേണുകൾ നമുക്ക് ചട്ടിയിലോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ബോസ്റ്റൺ ഫേണിൻ്റെ സെയിം ടൈപ്പ് ഓഫ് ഫേണാണ് നമ്മുടെ നാട്ടിലേക്ക് കിണറിൻ്റെ ഈ വക്കത്ത് കാണുന്ന ഈ ഒരു ഫേണ്. അപ്പോൾ ഈ ഒരു ഫേണ് നമ്മളെടുത്ത് ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചട്ടിയിലേക്ക് മാറ്റി നടുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടാവുന്നിടത്തോളം മാക്സിമം ഫേണ് നമ്മളിതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഈ ഫേൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. കിണറിൻ്റെ വക്കത്തൊക്കെ ഉള്ളത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരാളോട് നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് വേണം ഇതിന്ന് ഏന്തി വലിഞ്ഞൊക്കെ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ നേരെ കിണറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി പത്താൾ വേറെ വേണ്ടി വരും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇതിന് ഫേൺസ് എല്ലാം എടുത്തിട്ട് നമുക്കിത് ചട്ടിയിലോട്ട് മാറ്റി നടാം. അപ്പോൾ ഈ ഫേൺസ് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി നടുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് വളങ്ങൾ ചെയ്തിട്ട് വലിയ പോട്ടിമിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നടേണ്ട ആവശ്യമില്ല. ഫേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ, വളരെ പരിമിതമായ പരിതസ്ഥിതിയിൽ പിടിച്ച് കയറി വളർന്നു വരാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു പറ്റി പിടിച്ച് വളർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെടികളാണിത്. മില്യൺ കണക്കിന് വർഷങ്ങളായിട്ടും വലിയ പരിണാമങ്ങളൊന്നും സംഭവിക്കാതെ അതിജീവിച്ച് വരുന്ന ചില ചെടികളാണിത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി നടുമ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് പോട്ടിമിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ നമ്മൾ ചെടികൾക്കൊക്കെ ആ പോട്ടിമിക്സ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചകിരിച്ചോറ് മാത്രം മതി ഇതിന് പോട്ടിമിക്സ് ആയിട്ട്. ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നല്ലതായിട്ട് നീർവാർച്ച, അത് നമ്മൾ ചകിരിച്ചോറ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് നീർവാർച്ചയോടുകൂടി പുറത്തോട്ട് പോയിക്കോളും. ജസ്റ്റ് ഒരു വെള്ളം അതിൽ പിടിച്ച് നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം മാത്രം അതിൽ നിന്നാൽ മതി. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെടിയുടെ ഒരു ചട്ടിയാണിത്. ഈ ചട്ടിയിൽ ചകിരിച്ചോറ് നിറച്ച ശേഷം ഈ ഒരു ഫേണ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. നമ്മൾ കുറച്ചധികം ഫേൺസ് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിക്കായിട്ട് ചെടി വളരും. എന്നാൽ നമുക്ക് ഒന്നോ രണ്ടോ ഫേണിൻ്റെ പീസ് നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഏകദേശം 2-3 മാസം കൊണ്ട് ചെടിച്ചട്ടി നിറച്ച് തിക്കായിട്ട് ചെടി വളരും. അപ്പോൾ ഫേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റുകളാണ്. വെള്ളം അധികം ഓവറാവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തും ഫേൺസ് വെക്കാതിരിക്കുക. കുറച്ച് തണുപ്പും കുറച്ച് ഹ്യൂമിഡിറ്റിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഫേൺസ്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫേൺസ് വെക്കാണ്ടിരിക്കുക. അതുപോലെ അധികം ചൂട് പിടിച്ച സ്ഥലത്തും നമ്മൾ ഇൻഡോറായിട്ട് ഫേൺസ് വെക്കേണ്ട. കുറച്ചൊക്കെ ഓപ്പൺ പ്ലേസ് ആയിട്ട് വെളിച്ചമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് തട്ടുന്ന രീതിയിലുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫേൺസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഫേൺസ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിമനോഹരമാണ് കാണാൻ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻഡോറായിട്ട് വെക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഹാങ്ങിങ് പോട്ടിലായിട്ടും, അല്ലെങ്കിൽ സാധാരണ ചെടിച്ചട്ടിയിൽ വെക്കാനൊക്കെ ഫേൺസ് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഈ രീതിയിൽ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ ഏകദേശം ഒരു 3-4 മാസം ആകുമ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം താഴോട്ട് തട്ടിക്കിടക്കും. ഇപ്പോൾ തന്നെ താഴോട്ട് നന്നായിട്ട് തൂങ്ങി ഇറങ്ങി കിടക്കുന്നുണ്ട്. ഈ ഫേൺ ശരിക്കും ഞാൻ ഹാങ്ങിങ് പോട്ടിലാണ് വെക്കേണ്ടിയിരുന്നത്. ഹാങ്ങിങ് പോട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാധാരണ ഒരു ചട്ടി നട്ടത്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതെടുത്ത് വീണ്ടും നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാലും ചെടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഫേൺസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെടിച്ചട്ടിലും ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാം. അപ്പോൾ നിങ്ങളിതുപോലെ ഫേൺസൊക്കെ വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ഫേൺസ് ഉണ്ടെന്നും കൂടി നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ ക്രിസ്മസൊക്കെ എന്തായാലും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.